നമസ്കാരം. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിന് ഇപ്പോൾ പുതിയ ഒരു ടാസ്ക് കൂടി, അതിൽ കൂടി അദ്ദേഹം വ്യാപൃതനായിരിക്കുകയാണ്. ഈ ന്യൂസ് ചാനലുകളിൽ ഒക്കെ കയറി ചെന്ന് ഇന്റർവ്യൂകളാണ് ഇപ്പോൾ നടക്കുന്നത്, അഭിമുഖ സംഭാഷണങ്ങളാണ്. അത് വലിയ പരസ്യത്തോടെയും പ്രൊമോഷൻസോടെയും ചാനലുകൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യം ഈ ഒരു വിഷയത്തിൽ ജലീലിനോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരു പരിപാടി നടത്തിയത് റിപ്പോർട്ടർ ടീമിയാണ്. അതിനുശേഷം മലയാള മനോരമയിലെ നേരെ ചൊവ്വേ എന്ന പരിപാടി, അതിനുശേഷം മാതൃഭൂമിയിലെ പരിപാടി. ഇനിയിപ്പോൾ എത്ര ന്യൂസ് ചാനലുണ്ട് അതിലൊക്കെ കൈരളി ടിവിയും നേരത്തെ ജോൺ ബ്രട്ടാസുമായുള്ള ജലീലിന്റെ അഭിമുഖ സംഭാഷണം സംപ്രേഷണം ചെയ്തിരുന്നു. ഒരു വേള ജനം ടിവിയും ജയ്ഹിന്ദ് ടിവിയും ഒഴിച്ചുള്ള എല്ലാ ചാനലുകളിലും അദ്ദേഹം പോകുമായിരിക്കും നമുക്കറിയില്ല. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചാനലുകളിലെ ഇന്റർവ്യൂകളിലെല്ലാം പറയുന്നത് അല്പം പരസ്പര വൈരുദ്ധ്യമില്ലേ പറയുന്ന കാര്യങ്ങളിൽ എന്ന് ഈ പരിപാടികളെല്ലാം കേട്ടപ്പോൾ തോന്നിപ്പോയതാണ്. സ്വാഭാവികമായി ഇപ്പോൾ മന്ത്രി എന്ന നിലയ്ക്കുള്ള എല്ലാ ബഹുമാനവും സ്നേഹവും അംഗീകാരവും ഒക്കെ അദ്ദേഹത്തിന് സമൂഹം നൽകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എല്ലാത്തിനെയും ഏത് രീതിയിലും ന്യായീകരിക്കുകയും വക്രീകരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോഴാണ് എല്ലാത്തിലും സംശയമുണ്ടാകുന്നത്. അത് സ്വാഭാവികം. സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ചാനലിൽ മറുപടി പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഞാൻ ഒന്നിലും പങ്കാളിയല്ല എന്നുള്ള കാര്യവും അവനവന്റെ കുറച്ച് വീര ഇതിഹാസ കഥകളും ഒക്കെ തന്നെ ചില ചാനലുകളിൽ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം മലയാള മനോരമയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കും മുസ്ലിം ലീഗിനുമെതിരെ അതിശക്തമായ വിമർശനമാണ് ശ്രീ കെ ടി ജലീൽ ഉന്നയിച്ചത്. പഴയ ലീഗുകാരനാണ്, പഴയ ലീഗിന്റെ യൂത്ത് ലീഗിന്റെയൊക്കെ മുതിർന്ന ചുമതലയുണ്ടായിരുന്നയാളാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യാനുള്ള യോഗ്യതയില്ല എന്ന് വരെ കെ ടി ജലീൽ പറഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ്. കുഞ്ഞാലിക്കുട്ടിയോ ലീഗോ പ്രതികരിച്ചതായി കേട്ടില്ല. എന്തൊക്കെയായാലും ഈ ഒരു വിഷയത്തിൽ ചാനലുകളായ ചാനലുകളെല്ലാം കയറി ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക്, ന്യായീകരണത്തിന്റെ പുത്തൻ ഒരു സിദ്ധാന്തത്തിലേക്ക്, ഇതിപ്പോൾ ജലീൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ കയറി ഇറങ്ങുന്നത് കേട്ടോ. മറ്റു പല നേതാക്കന്മാരോ ഒക്കെയാണെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങിയാൽ അത് ക്ലച്ച് പിടിക്കും എന്ന് തോന്നുന്നില്ല. എന്തൊക്കെയായാലും ന്യായീകരണത്തിന്റെ ഈ ഒരു മുഖം എന്തായാലും ഇനിയും തുടരും എന്നാണ് തോന്നുന്നത്. ചോദ്യം ചെയ്യലും മറ്റു കാര്യങ്ങളുമൊക്കെ ഇനിയും നടക്കും, അത് വേറെ കാര്യം. അത് കഴിയുമ്പോഴും ഇത്തരം ചാനലുകൾ കയറിയിറങ്ങുന്ന പരിപാടി അവർ വിളിച്ചിട്ടായിരിക്കും പോകുന്നത് കേട്ടത്. ചാനലുകൾക്ക് അവരുടെ റേറ്റിംഗും മറ്റു കാര്യങ്ങളും നോക്കി ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അല്പം വ്യൂവർഷിപ്പ് ഒക്കെ കിട്ടും എന്നുള്ള ധാരണ ചാനലുകാർക്കുമുണ്ട്. തീർച്ചയായും അത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്രയും വിവാദവും ചർച്ചയും ഒക്കെ നടക്കുന്ന ഒരു വിഷയത്തിലാകുമ്പോൾ മാത്രമല്ല, വളരെ കൃത്യമായ ചോദ്യങ്ങൾ പല ചാനലുകളും ചോദിക്കുന്നത് കേട്ടു. ഇനി റിപ്പോർട്ടർ ടി വി ആണെങ്കിൽ കൂടി വളരെ ശക്തമായ ചോദ്യമാണ് ഉന്നയിച്ചത്. റിപ്പോർട്ടർ ടി വി ഒരു ഇടതുപക്ഷ സൈദ്ധാന്തിക പാത പിന്തുടരുന്ന ചാനലാണ് എന്ന് പറയപ്പെടുമ്പോഴും വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി തന്നെ, ഒരു ജേർണലിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവതാരകൻ. അതിപ്പോൾ ഏത് ചാനലിലെ അവതാരകരായാലും കേരളി ടിവിയുടെ ഒഴിച്ച് വേറെ എല്ലാ അവതാരകരും കൃത്യമായി തന്നെയാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. അതിനൊക്കെ കൃത്യമായി ന്യായീകരണങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുത്തതാണോ എന്ന സംശയം ഉണ്ടാവുമോ, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇനി ചില ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുത്തതാണോ എന്ന സംശയം കൂടിയുണ്ട്. അങ്ങനെ ഒരു എക്സർസൈസ് അതിനകത്ത് നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തൊക്കെയായാലും ചാനലുകളിൽ കയറി ഇരുന്നുള്ള ന്യായീകരണം തുടരുകയാണ്. പിന്നെ ഒരു ചാനൽ പറയുകയുണ്ടായി, നരേന്ദ്രമോദി യു എയിൽ ക്ഷേത്രത്തിന് സ്ഥലം ചോദിച്ചു എന്ന്. നരേന്ദ്രമോദി എപ്പോഴാണ് സ്ഥലം ചോദിച്ചത്? താങ്കൾ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? അല്ലെങ്കിൽ തന്നെ യു എ എന്ന് പറയുന്നത് ഇവിടെയുള്ളവരുടെ കുടുംബ സ്വത്തൊന്നുമല്ലല്ലോ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയോ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന്റെയോ ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഒന്നും കുടുംബ സ്വത്തല്ല യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്നത് ഇന്ത്യയുമായി ഗാഠമായ സൗഹൃദവും സ്നേഹവും പങ്കിടുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് സ്ഥലം ചോദിച്ചത് ഒരു ട്രസ്റ്റാണ്, ഒരു ഹൈന്ദവ സനാതന ധർമ്മ ട്രസ്റ്റാണ് സ്ഥലം ചോദിച്ചത്. അവർ വില കൊടുത്ത് അത് വാങ്ങുകയും ചെയ്തു. അല്ലാതെ പ്രധാനമന്ത്രിക്ക്, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേറെ എന്തെല്ലാം ജോലിയുണ്ട്? ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ കാര്യമാണ് നോക്കേണ്ടത്, ഇന്ത്യയിലെ ജനങ്ങളുടെ കാര്യമാണ് നോക്കേണ്ടത്, ഇന്ത്യക്ക് പുറത്ത് ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ക്ഷേത്രം പണിയാൻ സ്ഥലം ചോദിച്ച് നടക്കലല്ല, അദ്ദേഹത്തിന് ജോലി എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. എന്തായാലും ചർച്ചകളും ഒക്കെ തുടരുകയാണ്, ചാനൽ ചർച്ചകൾ അതിലും ഗംഭീരമായി തുടരുകയാണ്. ഇനിയും ഇതുപോലെ ചാനൽ ചർച്ചകളും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കേസിന്റെ മറ്റ് ഡെവലപ്മെന്റുകൾ വരുമ്പോൾ മതി ഇനി ചർച്ച, പറഞ്ഞത്രയും കൊണ്ട് നമുക്ക് നിർത്താവുന്നതാണ്. എന്തായാലും താങ്കൾക്ക് എല്ലാവിധ പിന്തുണയുമായി സി പി എം എന്ന് പറയുന്ന ലോകോത്തര പാർട്ടി ഉണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഏത് വന്നാലും എന്ത് വന്നാലും താങ്കൾക്ക് എല്ലാവിധ പിന്തുണയും അവിടുന്നുണ്ടാകും, താങ്കൾ ഭയപ്പെടേണ്ട. പിന്നെ താങ്കൾ രാജിവെച്ചാൽ മന്ത്രിസഭ വീഴുമോ എന്ന ചോദ്യം
ചിലരൊക്കെ ഉന്നയിക്കുന്നത് കിട്ടും. അത് വീഴുമോ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്താണ് ഇതിനുള്ളിലെ ഗുട്ടൻസ് എന്ന് നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇവിടെ നടക്കുന്നത്. എന്തായാലും ചാനൽ ചർച്ചകൾ ഗംഭീരമാകുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലെ ചോദ്യം ചെയ്യലിന് ശേഷവും അത് തുടരുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും നല്ലത് മാത്രം വരട്ടെ. താങ്കളുടെ ചിന്താഗതികളും കാര്യങ്ങളുമൊക്കെ ആശയ സംവാദങ്ങളും സംവേദനങ്ങളും ഒക്കെ ഒരു തരത്തിൽ ഈ സമൂഹത്തിൽ വലിയ ചർച്ചയാകുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയാകേണ്ടതാണ് പല വിഷയങ്ങളിലും. പിന്നെ മതവും രാഷ്ട്രീയവും ഇടകലർത്തേണ്ട കാര്യം, അല്ലെങ്കിൽ മതവും സാമൂഹ്യ അവസ്ഥയും ഇടകലർത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ അങ്ങും അങ്ങയുടെ ആളുകളുമൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. അങ്ങയുടെ പാർട്ടിക്കാരും അല്ലെങ്കിൽ അങ്ങയുടെ മുന്നണിയിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. സാധാരണ ജനങ്ങൾക്ക് സാധാരണ കാര്യങ്ങൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയായാലും ഈ ഖുർആൻ വിഷയത്തിൽ പല മുസ്ലിം സംഘടനകളും അദ്ദേഹത്തിൻ്റെ ഈ പല പ്രസ്താവനകൾക്കും രീതികൾക്കുമൊക്കെ എതിരെയും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ചാനൽ ചർച്ചകൾ തുടരുമായിരിക്കും, നമുക്കറിയില്ല. വെബ് ഡെസ്ക് പത്മ ന്യൂസ്.